പ്രവാസം തിരിച്ചു പോണ സമയത്ത് തന്റെ അമ്മയെ അവസാനം കാണണമെന്ന് ആഗ്രഹിച്ചു. ഓരോ തവണ അമ്മ പറയുമ്പോഴൊക്കെ തന്നെ അവ പിന്നെ ഞാൻ അടുത്ത് യുദ്ധം കണ്ടു വരാം എന്ന് പറഞ്ഞ് മാറി അനുസരണ തിരിച്ചു പോകുമ്പോൾ മഹാമാരി പിടിപെട്ടു. അല്ലെ മരണത്തിന് മനാശീലി കേട്ട സമയത്ത് പറഞ്ഞു, ബിഷപ്പിനോട് പറഞ്ഞു, അപ്പൊ എനിക്ക് തന്റെ അമ്മയെ ഒന്ന് കാണണം. അപ്പോ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി 24 മണിക്കൂർ സമയമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അമ്മയെ വീസുന്ന കൂടുതൽ കാണിക്കാൻ കഴിയുകയില്ല. അത് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ തരാം, എന്റെ സർവസമ്പാദ്യവും എന്റെ രാജ്യവും ഞാൻ പിടിച്ചെടുത്ത എല്ലാ രാജ്യങ്ങളും നിങ്ങൾക്ക് തരാം, എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണിച്ചു തരണം. അവർ കൈമാറി അവസാന ചക്രവർത്തി പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ രണ്ട് കൈയും ശവമത്സരം പുറത്തിട്ട് നഗരപ്രദർശനം നടത്തിയാൽ മതി. അദ്ദേഹം മരിച്ചു. അദ്ദേഹം രണ്ട് കൈകളും പുറത്തേക്ക് ഇട്ടുകൊണ്ടാണ് ആ തെരുവികളോടൊക്കെ തന്നെ ആ ശവമത്സവുമായിട്ട് പോയത്. പോയ സമയത്ത് അനുസംസക്രവർത്തി ലോകത്തിന് കൊടുത്ത മാതൃകയിലാണ് താൻ ലോകം മുഴുവൻ കീഴടക്കി വേണം. തന്നെ പേടിച്ച് ഒരു രാജാക്കന്മാരും പിടിച്ചെടുക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ താൻ പോയിക്കൊണ്ടിരുന്നത്. താൻ ലോകം മുഴുവൻ കീഴടക്കിയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നുമില്ലാതെയാണ്, വെറും കൈയോടെയാണ് ഞാൻ ലോകത്തിലേക്ക് പോകുന്നത് എന്ന് പറയുകയാണ്. തന്റെ ശവമത്സരത്തിന്റെ പുറത്തേക്ക് രണ്ട് കൈകൾ ഇടാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എന്തെല്ലാം നേടിയാലും തന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാലും നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. ഒന്നുകൂടി പറഞ്ഞു നിർത്താം, നിങ്ങള് നല്ല പട്ടങ്ങളാണ്. പട്ടം എന്താ പട്ടം? പറഞ്ഞു വന്ന് ആകാശത്തോളം ഉയർന്നുയർന്ന് ഉയർന്നു പോകുന്ന പട്ടങ്ങൾ. ആ പട്ടം എത്ര വേണമെങ്കിൽ ഉയർന്നു പൊങ്ങിക്കോട്ടെ, അതിന് താഴത്തൊരു ചരണുണ്ടെന്നും അതെന്റെ മാതാപിതാക്കളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് തോന്നലുണ്ടെങ്കിൽ ആ കൈകളിലേക്ക് നിങ്ങൾക്ക് ഏത് അപകടത്തിൽപ്പെടുമ്പോഴും ഏത് ദുസ്സാഹചര്യം ഉണ്ടാകുമ്പോഴും തിരിച്ചു വരാനായിട്ടുള്ള ഒരു ചരട് എന്റെ മാതാപിതാക്കളുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ആ തിരിച്ചറിവിലൂടെ നമുക്കവിടെ സുരക്ഷിതമായി ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ആ പട്ടങ്ങളുടെ ചരട് എന്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലുണ്ട് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതൊന്നും നേരമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയമായതുകൊണ്ട് എല്ലാവരും പോകാൻ ദുഃഖമായതുകൊണ്ട് ഈ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന അനുസാറിനും ബാക്കി ഇവിടെയുള്ള പ്രിൻസിപ്പാളിനും മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.